പൂപ്പറം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അരുൺ, ഈ രാത്രിയിലെ പരിശോധനയുടെ കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണം അവിടെ നിന്ന് ഈ ഘട്ടത്തിൽ നൽകാനാകുമോ? സർക്കാർ ഭരണകൂടമൊക്കെ സജീവമായി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, അതിൽ ഇടപെട്ടിട്ടുണ്ട്, അതിൻ്റെ ഫലമൊക്കെ അറിയാനുമുണ്ട്, കുറച്ചൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് തെരച്ചിലൊക്കെ. എന്താണ് പുതിയ വിവരങ്ങൾ? നമുക്ക് എന്തെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഇക്കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? വിജയകുമാർ, ഉത്തരകന്നഡ ജില്ലാ പോലീസ് മേധാവിയുമായി അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നിലവിൽ രാത്രിയിൽ ഇതിന്റെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു കൃത്യമായൊരു ഇത്ര സമയത്ത് ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കും എന്ന് അവർ നിലവിൽ തീരുമാനിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഒരു 9 മണിവരെയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 10 മണിവരെ മാക്സിമം. അതിനപ്പുറത്തേക്ക് പ്രായോഗികമായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു. നിലവിൽ എസ് പിയുമായി സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ടൈം ലിമിറ്റ് അവർ നിലവിൽ വെച്ചിട്ടില്ല. കാലാവസ്ഥ എങ്ങനെ ഇരിക്കുന്നു, അതുപോലെ ഇരിക്കുന്ന രാത്രിയിലെ തെരച്ചിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യം എന്നതാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ ഒരു മൺകൂനയാണ്. മൺകൂന എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ കുന്ന് തന്നെ ഇടിഞ്ഞു വീണതാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് രാത്രി സമയത്തും ഇപ്പോൾ നിലവിൽ തെരച്ചിൽ നടക്കുമ്പോഴും ഈ മുകളിൽ നിന്ന് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. വളരെ ജാഗ്രതയോടെ മാത്രമേ ഈ മണ്ണ് നീക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിൽ ഈ GPS ലൊക്കേഷൻ പോയിന്റ് ആണ് ഇവരുടെ ലക്ഷ്യം. അവിടുത്തെ മണ്ണ് കുഴിച്ച് നീക്കാൻ കഴിയണം, എന്നാൽ മാത്രമേ അതിന്റെ അടിയിൽ ഈ ലോറി ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടി നിലവിൽ ആ പോയിന്റിലേക്ക് ഇവർ ഇതുവരെ എത്തിയിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം താഴെ രണ്ട് വശങ്ങളുള്ള മണ്ണ് നീക്കം ചെയ്യൽ തന്നെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. അത് പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ പോയിന്റിലേക്ക് എത്തി അതുകൂടി ആ മണ്ണ് കുഴിച്ച് അതിനടിയിൽ ഈ ലോറി ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം എത്താൻ ഇനിയും അതിന്റെ ദൗത്യം കുറെ കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നതാണ് പറയുന്നത്. അതിൽ ഈ പ്രതികൂലമായി നിൽക്കുന്ന ഈ കാലാവസ്ഥ അതിന് തടസ്സമാകുന്നു. കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്ന ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവിടുത്തെ ഒരു ഭൂപ്രകൃതിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഏത് സമയവും കനത്ത മഴ പെയ്താൽ ഈ നിലവിലെ അവിടുത്തെ ഒരു മണ്ണിന്റെ സാഹചര്യം അനുസരിച്ച് കൂടുതൽ മണ്ണ് താഴേക്ക് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നിലവിൽ എന്തായാലും ഈ തെരച്ചിൽ രക്ഷാപ്രവർത്തനം ഒക്കെ ആക്റ്റീവായി നടക്കുന്നുണ്ട്. ഈ രാത്രി സമയത്തും അത് അവരുടെ സംഘം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. NDRF നേവി സംഘം ഉൾപ്പെടെ ഉണ്ട്. എന്തായാലും നമ്മൾ ആദ്യഘട്ടം പറഞ്ഞതുപോലെയല്ല, ഇപ്പോൾ അവർ കുറച്ചുകൂടി ആക്റ്റീവായി ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ദ്രുതഗതിയിലുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. അപ്പോഴും വളരെ പെട്ടെന്ന് ഈ തെരച്ചിൽ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാൻ പറ്റുന്ന സാഹചര്യം അവിടെ ഇല്ല എന്ന്. ശരിയാണ്, അത് അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ബുദ്ധിമുട്ടുള്ള ഒരു ടെറൈൻ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ വരുന്നത് രാത്രിയിലും ഊർജിതമായ രക്ഷാപ്രവർത്തനം തുടരും എന്ന് ഉത്തരകന്നഡ ജില്ലാ പോലീസ് മേധാവി നാരായണ എം അറിയിച്ചിട്ടുണ്ട്. താഴേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്നത് വലിയ പ്രതിസന്ധിയാകുന്നുണ്ട്. നേവി NDRF സംഘത്തിന്റെ തെരച്ചിൽ രാവിലെ പുനരാരംഭിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്, rescue operations are going on. It is a night, landslide may happen, so that only search for the lorry in the metal detector will happen today. Taking of the mud and everything will happen in tomorrow morning, and we will search for the lorry in the mud area, and also we will search for the lorry in the beneath of the river also. And 24/7 our people are working, but the rains are major havoc for us. Not that is slowing down our efforts. ഉത്തരകന്നഡ ജില്ലാ പോലീസ് മേധാവി എം നാരായണയുടേതാണ് പ്രതികരണം. രാത്രിയിലും തെരച്ചിൽ തുടരും. നേവിയുണ്ട്, NDRF സംഘം അവിടെയുണ്ട്. അവരുടെയൊക്കെ തെരച്ചിൽ രാത്രിയിലും പുരോഗമിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം അറിയിച്ചത്.